All, this is Reshma from Department of Computer Application, Don Bosco College, Kuttayam. By the last session, we had completed four modules. That is the fifth module aanu nammal avasaram nammal complete cheyidathu. Endine petti aanu probability petti deal cheyyunna module aanu nammal fifth module aayittu nammal complete cheyidathu. And today we are starting with the new module as well as the last module of this paper, quantitative techniques for business decisions. Adinu vittulla last module aanu paper nathe last module aaya decision making and Markov analysis module ആണ് നമ്മൾ last ആയിട്ട് നമ്മൾ start ചെയ്യാനായിട്ട് പോകുന്നു. അപ്പോൾ ഇത് module 4 ആണ്, fourth module ആണ്. fifth module ആണ് നമ്മൾ probability theory ആയിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. So നമ്മുടെ fourth module decision making and Markov analysis അതായത് രണ്ട് main topics ആണ് ഉള്ളത്. First one is decision making and the second one is Markov analysis. Decision making എന്ന് പറയുന്ന ടോപ്പിക്കിലൂടെ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ആ ടേം കണക്ക് തന്നെ ഡിസിഷൻ ഒരു തീരുമാനം ഉണ്ടാക്കുക അതിനെ പറ്റി ഡീൽ ചെയ്യുന്നൊരു ടോപ്പിക്കാണ്, ഒരു മൊഡ്യൂളാണ് ഇത്. നമ്മൾ ആദ്യത്തെ നാല് മൊഡ്യൂൾസിനെ പറ്റി നമ്മൾ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് നമ്മൾ എന്താണ് പറഞ്ഞത്, നമ്മളൊരു ബിസിനസ് അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പം ഏറ്റവും മിനിമം റിസോഴ്സ് ഉപയോഗിച്ച് ഒപ്റ്റിമം ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഒപ്റ്റിമം ഒബ്ജക്റ്റീവ് നമുക്ക് എങ്ങനെ അറ്റൈൻ ചെയ്യാം എന്നതിനെ പറ്റി, അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിനെ പറ്റിയാണ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഡീൽ ചെയ്തത്. ആൻഡ് ദ സെക്കൻഡ് മൊഡ്യൂൾ വി ഹാവ് ഡെൽറ്റ് വിത്ത് അസൈൻമെന്റ് പ്രോബ്ലം ആസ് വെൽ ആസ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. അപ്പോൾ നമ്മളുടെ എന്താ ഒപ്റ്റിമം റിസൾട്ട് അല്ലെങ്കിൽ ഒപ്റ്റിമം ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ടാസ്കുകൾ അല്ലെങ്കിൽ ഏതൊക്കെ ആക്ടിവിറ്റീസ് ഏതൊക്കെ എംപ്ലോയീസിന് അസൈൻ ചെയ്ത് കൊടുക്കണം എന്നതിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന പ്രോബ്ലം ആയിരുന്നു എന്ത്, അസൈൻമെന്റ് പ്രോബ്ലം. വേറെ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്താ, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഏറ്റവും മിനിമം ആകുന്ന രീതിയിൽ നമ്മുടെ കമോഡിറ്റീസിനെ നമ്മുടെ മാനുഫാക്ചറിങ് യൂണിറ്റ്സിൽ നിന്നും ഔട്ട്ലെറ്റ്സിലേക്ക് എപ്രകാരം ട്രാൻസ്പോർട്ട് ചെയ്യുക, ട്രാൻസ്ഫറിങ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ പ്രൊസീജിയറിനെ പറ്റി ഡീൽ ചെയ്യുന്ന പ്രോബ്ലംസ് ആയിരുന്നു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. വാട്ട് അബൌട്ട് ദ തേർഡ് മൊഡ്യൂൾ, മൂന്നാമത്തെ മൊഡ്യൂളിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചത്, തേർഡ് മൊഡ്യൂളിൽ നമ്മൾ ഡീൽ ചെയ്ത് എന്തിനെ പറ്റിയായിരുന്നു, നമ്മുടെ പ്രൊജക്റ്റിനെ പറ്റിയായിരുന്നു അല്ലേ. പ്രോജക്റ്റ്, ഒരു പ്രോജക്റ്റ് നമ്മളെങ്ങനെ കൈകാര്യം ചെയ്യണം അല്ലേ, ഒരു പ്രോജക്റ്റ് നമ്മളുടെ മുമ്പിലേക്ക് ഏതെങ്കിലും ഒരു എന്തെങ്കിലും ഒരു സ്ട്രക്ചർ അല്ലെ, പ്രോജക്റ്റ് പണക്കുന്ന സ്ട്രക്ചർ നമ്മളുടെ മുമ്പിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രോജക്റ്റിനെ എപ്രകാരം അനലൈസ് ചെയ്യുക, ആദ്യ പ്രോജക്റ്റിനെ എപ്രകാരം നെറ്റ്വർക്ക് ആക്കി മാറ്റാം, ആ നെറ്റ്വർക്കിനെ എങ്ങനെ അനലൈസ് ചെയ്യാം, ബൈ യൂസിങ് ടു ടെക്നിക്സ്, പേർട്ട് ആൻഡ് സി പി എ, പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്, വേർ ആസ് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്. ഈ രണ്ട് ടെക്നിക്സ് ഉപയോഗിച്ച് നമ്മൾ എപ്രകാരം ഒരു പ്രോജക്റ്റിനെ അനലൈസ് ചെയ്യുന്നു, ആ പ്രോജക്റ്റിനെ മാക്സിമം പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യണ്ട കംപ്ലീഷൻ ഓഫ് ദ പ്രോജക്റ്റിന് വേണ്ടി വരുന്ന മാക്സിമം ടൈം ഡ്യൂറേഷൻ എത്രയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുകയായിരുന്നു നമ്മളവിടെ ചെയ്തത്. കൂടാതെ ഒരു സ്റ്റെപ്പും കൂടെ മുമ്പോട്ട് പോയിട്ട് എന്ത് ചെയ്തു, ഇത്ര സമയത്തിനുള്ളിൽ നമുക്ക് ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ അല്ലെങ്കിൽ കുറച്ചും കൂടെ വൈകി ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി അഥവാ ആ പ്രോബിലിറ്റി എത്ര, ആ പ്രോബിലിറ്റി കൂടെ നമ്മൾ എന്ത് ചെയ്തു, തേർഡ് മൊഡ്യൂളിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ഈ പ്രോബിലിറ്റി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ജസ്റ്റ് അവിടെ നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരുന്നല്ലേ. അങ്ങനെയെങ്കിൽ ഈ പ്രോബിലിറ്റി തിയറി എന്താണ്, എന്താണ് പ്രോബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ടോപ്പിക്സ് എന്തൊക്കെയാണ്, എന്തിൻ്റെ ബേസിലാണ് പ്രോബിലിറ്റി നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്, അതിനെയൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റഡി എടുത്താൽ നമ്മൾ എന്ത് ചെയ്തു, ഫിഫ്ത്ത് മൊഡ്യൂളായിട്ട് നമ്മൾ പ്രോബിലിറ്റി തിയറി നമ്മൾ പഠിച്ചു. അവിടെ നമ്മൾ പ്രോബിലിറ്റി പറ്റി ബേസിക് ടേംസും അതുപോലെ തന്നെ പ്രോബിലിറ്റിക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന തിയറംസിനെ പറ്റിയൊക്കെ നമ്മൾ ഡീൽ ചെയ്തിരുന്നു അല്ലേ. അപ്പോൾ അത്രയുമാണ് നമ്മൾ ഈ നാല് മൊഡ്യൂൾസ് കൊണ്ട് നമ്മൾ പഠിച്ച് നിർത്തിയത്. ഈ മൊഡ്യൂളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിസിഷൻ മേക്കിങ്ങിനെ പറ്റിയാണ്. അതായത് ഒരു ഫേം അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ, ഒരു ഇൻഡിവിജ്വലിൻ്റെ കാര്യം എടുത്തിട്ട് ഒരു ഓർഗനൈസേഷൻ്റെ കാര്യമാണെങ്കിലും സന്ദർഭോചിതമായിട്ട് കറക്റ്റ് ടൈമിൽ എടുക്കുന്ന ഡിസിഷൻസ് അയാളുടെ സക്സസിനെയും ഫെയിലിയറിനെയും ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അഥവാ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മളൊരു സമയത്ത് കറക്റ്റായിട്ട് ഡിസിഷൻ എടുക്കുന്നത് എപ്പോഴും നമ്മളുടെ മുൻപോട്ടുള്ള ജീവിതത്തിലെ ഫ്യൂച്ചർ ആയിട്ടുള്ള ഇവൻസ് എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചാണെങ്കിലും ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചാണെങ്കിലും കറക്റ്റായിട്ടുള്ള ടൈമിൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഡിസിഷൻസ് മേക്ക് ചെയ്യുക എന്നുള്ളത് അയാളുടെ
സക്സസിനെയും ആസ് വെൽ ആസ് ഫെയിലിയറിനെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ അങ്ങനെയുള്ള ഡിസിഷൻസ് എപ്രകാരം നമുക്ക് ഏറ്റവും സ്യൂട്ടായിട്ട് എപ്രകാരം നമുക്ക് ഡിസിഷൻസിനെ ചൂസ് ചെയ്യാം എന്നതിനെ പറ്റിയാണ് ഈ മൊഡ്യൂളിൽ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഹൗ ക്യാൻ വി മേക്ക് ആൻ അപ്രോപ്രിയേറ്റ് ഡിസിഷൻ എന്നതിനെ പറ്റിയാണ് നമ്മൾ ഈ മൊഡ്യൂളിനകത്ത് നമ്മൾ ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഡിസിഷൻസ് എന്ന് പറയുന്നത് രണ്ട് രീതിയിലുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ടാക്റ്റിക് ഡിസിഷൻസ്, വേറാസ് എ സെക്കൻഡ് വൺ ഈസ് സ്ട്രാറ്റജിക് ഡിസിഷൻസ്. ടാക്റ്റിക് ഡിസിഷൻസും സ്ട്രാറ്റജിക് ഡിസിഷൻസും. ടാക്റ്റിക് ഡിസിഷൻസ് എന്ന് പറഞ്ഞാൽ ഡിസിഷൻസ് ദാറ്റ് വി ആർ ടേക്കിംഗ് ഫോർ എ ഷോർട്ട് ടേം ദാറ്റ് ഹാസ് ഇൻ ഇൻഫ്ലുവൻസ് ഇൻ ദ ഫേം ഓർ ദാറ്റ് ഹാസ് ഇൻ ഇൻഫ്ലുവൻസ് ഇൻ ദ ബിസിനസ് ഫോർ എ ഷോർട്ട് ടേം, ഒരു കുറഞ്ഞ സമയത്തേക്ക് മാത്രം നമ്മളുടെ സർക്കംസ്റ്റാൻസിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളെന്ന് പറയുന്നത് ടാക്റ്റിക് ഡിസിഷൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് പെട്ടെന്ന് നമ്മുടെ ബിസിനസ് ഡീൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ ബിസിനസ് പെട്ടെന്ന് നമുക്കൊരു ക്യാഷ്, കുറച്ച് ക്യാഷ് റേസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഞാൻ എടുക്കുന്ന ഡിസിഷനാണ് എന്ത് ചെയ്യുന്നു, ഞാൻ ഒരിടത്തു നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, ക്യാഷ് ഒന്ന് മറിക്കുന്നു. അപ്പോൾ ഇവിടെ എനിക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ ആ ക്യാഷ് കറക്റ്റായിട്ട് സ്മൂത്ത് ആയിട്ട് കിട്ടുമ്പോഴേ ഞാൻ എന്ത് ചെയ്യും, തിരിച്ചിട്ട് കൊടുക്കും. അപ്പോൾ ആ ഒരു ഒരു കുറച്ച് കാലയളവിൽ, നീണ്ട കാലത്തേക്കല്ല, ഒരു കുറച്ച് സമയത്തേക്ക് മാത്രം യൂസ്ഫുൾ ആകുന്ന രീതി ഞാൻ എന്ത് ചെയ്തു, അങ്ങനെ ഒരു ഡിസിഷൻ, ആ ക്യാഷിൻ്റെ എക്സ്ചേഞ്ച്, ആ ഒരു ഡിസിഷൻ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ആ ഡിസിഷനെ ഇപ്പം ഞാൻ ഇവിടെ എടുത്ത ആ ഡിസിഷനെ സംബന്ധിച്ച് അത് എൻ്റെ ബിസിനസ്സിന്, അല്ലെങ്കിൽ ഞാനെടുത്ത ആ തീരുമാനം എൻ്റെ ഫ്യൂച്ചർ ഇവൻസിനെ കുറച്ചൊരു ഷോർട്ട് റണ്ണിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഷോർട്ട് റണ്ണിലേക്ക് മാത്രം, ഷോർട്ട് ടൈം പീരീഡിലേക്ക് മാത്രം അഫക്റ്റ് ചെയ്യപ്പെടുന്ന രീതിയിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളാണ് ഡിസിഷൻസ് നമ്മൾ എന്ന് വിളിക്കുന്നത്, ടാക്റ്റിക് ഡിസിഷൻസ് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ സെക്കൻഡ് വൺ ഈസ് സ്ട്രാറ്റജിക് ഡിസിഷൻ. സ്ട്രാറ്റജിക് ഡിസിഷൻ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് അത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ എടുക്കുന്ന തീരുമാനം ആ ഹോൾ ഇവൻറ്റിനെ, അല്ലെങ്കിൽ ആ ഹോൾ ഫേമിനെ ലോങ് ടേമിലേക്ക് ബാധിക്കുന്നതാണെങ്കിൽ, അതായത് ആ ഇവൻറ്റ് അല്ലെങ്കിൽ ആ ഫേമിനെ സംബന്ധിച്ച് ആ ഫേമിൻ്റെ സക്സസിനെയോ ഫെയിലിയറിനെയോ ഫോർ എ ലോങ് ടൈം പീരീഡിലേക്ക് അഫക്റ്റ് ചെയ്യും തരത്തിലുള്ള ഡിസിഷൻസ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആ ഡിസിഷൻ നമ്മൾ എന്ന് വിളിക്കും, സ്ട്രാറ്റജിക് ഡിസിഷൻസ് എന്ന് വിളിക്കും. ഫോർ എക്സാമ്പിൾ, ഞാൻ എന്ത് ചെയ്യുന്നു, എനിക്ക് ഇത്രയും നാൾ എനിക്ക് കിട്ടിയ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് എല്ലാം ഞാൻ എന്ത് ചെയ്യുന്നു, വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ ഹോൾ പ്രോഫിറ്റ്, ഇത്രയും നാൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ പ്രോഫിറ്റിനും ഒരുമിച്ച് ഞാൻ എന്ത് ചെയ്യുകയാണ്, ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ യൂട്ടിലൈസ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് എൻ്റെ ബിസിനസ് ഫേമിനെ മുഴുവനായിട്ടുള്ള, ഇത്രയും നാളും ഞാൻ ഉണ്ടാക്കിയ പ്രോഫിറ്റിൽ ഇത്രയും നാളുണ്ടായ എൻ്റെ സക്സസിനെ മുഴുവനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. എത്ര കാലത്തേക്ക്, ഇനി ഫ്യൂച്ചറുള്ള എല്ലാ കാലത്തേക്കാണ് ഞാൻ എടുത്ത ഡിസിഷൻ കറക്റ്റ് ആണെങ്കിൽ അതിനനുസരിച്ച് എനിക്ക് എന്തുണ്ടാകും, ഒരു സക്സസ് ഉണ്ടാകും. ഇഫ് ഇറ്റ് ഇസ് എ റോങ് ഡിസിഷൻ, എനിക്ക് എന്താകും, ഒരു ഫെയിൽ ഉണ്ടാകും. അപ്പോൾ ഇത്രയും ആ ഒരു ലോങ് റണ്ണിലേക്കാണ്, ലോങ് ടൈം പീരീഡിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഡിസിഷൻസ് ആണ് ഞാൻ എടുക്കുന്നതെങ്കിൽ ആ തരത്തിലുള്ള ഡിസിഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, സ്ട്രാറ്റജിക് ഡിസിഷൻസ്. സോ ഡിസിഷൻസ് രണ്ട് രീതിയിലുണ്ട്, ടാക്റ്റിക് ഡിസിഷൻസും സ്ട്രാറ്റജിക് ഡിസിഷൻസും. ഇനി ഒരു ഡിസിഷൻ, ഒരു തീരുമാനം, ഡിസിഷൻ എടുക്കുന്നത് ശരിക്കും എന്താണ് നടക്കുന്നത്, ഒരു ആ ഡിസിഷൻ എടുക്കുന്നത്, ആ തീരുമാനം എടുക്കേണ്ടയാണ്, ആ തീരുമാനം എടുക്കേണ്ട സമയത്തെ, ആ സമയത്തിലുള്ള സർക്കംസ്റ്റൻസ് അഥവാ എൻവയോൺമെൻറ്റിനെ എല്ലാം റെഫർ ചെയ്തതിന് ശേഷം അവിടെ എനിക്ക് പോസിബിൾ ആയിട്ടുള്ള കോഴ്സ് ഓഫ് ആക്ഷൻ, എനിക്ക് പോസിബിൾ ആയിട്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയും, ഇന്ന ഡിസിഷൻസ് ഞാൻ ഒരു തീരുമാനം എനിക്ക് എടുക്കണമെന്ന് തുടങ്ങി ആദ്യം എന്ത് ചെയ്യും, അവിടെ എനിക്ക് എന്തൊക്കെ പോസിബിലിറ്റീസ് ഉണ്ടോ ഞാൻ ചെക്ക് ചെയ്യല്ലേ. അപ്പോൾ ഒരു ഡിസിഷൻ ഞാൻ ഒരു ഡിസിഷൻ മേക്കറിന് അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഡിസിഷൻ ഓൾട്ടർനേറ്റീവ്സ്, ഏതൊക്കെ പോസിബിലിറ്റീസ് ആണ് എൻ്റെ മുൻപിലുള്ളതെന്ന് ആദ്യം എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. ഇനി ഓരോ പോസിബിലിറ്റീസും എന്ത് ചെയ്യാനായിട്ട്, അച്ചീവ് ചെയ്യാനായിട്ട് ഞാൻ അക്വയർ ചെയ്യേണ്ടി വരുന്ന കോഴ്സ് ഓഫ് ആക്ഷൻസിനെ പറ്റി എന്ത് ചെയ്യണം, ഒരു ലിസ്റ്റ് ഉണ്ടാകും, അല്ലെങ്കിൽ അതിനെപ്പറ്റി കറക്റ്റായിട്ടൊരു ഐഡിയ എനിക്കുണ്ടാകും. ഇനി ഈ ഓരോ കോഴ്സ് ഓഫ് ആക്ഷനും ഞാൻ ക്യാരി ഔട്ട് ചെയ്തതിന് ശേഷം ആ എനിക്ക് അവിടെ റിസൾട്ട് ആയിട്ട് കിട്ടുന്ന ആ ഓരോ കോഴ്സ് ഓഫ് ആക്ഷൻ്റെയും എഫക്റ്റീവ്നെസ് ആണെങ്കിലും അതുപോലെ തന്നെ കോൺസിക്വൻസ് ആണെങ്കിലും അതിനെപ്പറ്റി എനിക്ക് എന്താകണം, ഒരു ഐഡിയ ഉണ്ടാകണം. കൂടാതെ ഈ ഇതിൻ്റെ റിസൾട്ടായിട്ട് എനിക്ക് കിട്ടുന്ന ആ ഒരു ഔട്ട്കം, ആ ഔട്ട്കമിനെ പറ്റി
എന്താ ഡിസിഷൻ മേക്ക് ചെയ്യുന്ന ഒരു ഐഡിയ ഉണ്ടാണ്. അപ്പോൾ ഒരു ഡിസിഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും അവിടെ ഒരു ഒരു ലോങ് റൺ പ്രോസസ് ആണ് നടക്കുന്നത് അല്ലേ. അപ്പോൾ കാര്യം പറയുമ്പോഴത്തെ തീരുമാനം ഞാൻ എടുത്തു എന്ന് പറയുന്നത് അതിനെ കുറച്ചും കൂടെ നമ്മൾ അനലൈസ് ചെയ്യാൻ ഒരു ഡിസിഷൻ മേക്ക് നമ്മൾ അനലൈസ് ചെയ്യാൻ ശ്രമിച്ചാൽ ശരിക്കും നമ്മൾ എന്താണ് ചെയ്യുന്നത് അവിടെ. നമ്മൾ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ അതിനോട് സിമിലർ ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ചോയ്സസ് നമ്മളുടെ മുൻപിലുണ്ട്. അവയെപ്പറ്റി എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു അവയെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരേ സമയം നമ്മൾ ആ ഡിസിഷൻ മേക്കർ നമ്മൾ എന്ത് ചെയ്യുന്നു ആ ഡിസിഷൻ മേക്കർ എന്ത് ചെയ്യുന്നുണ്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. ഇനി ഈ ഓരോ ഡിസിഷൻസും ഞാൻ ആ ഓരോ ഡിസിഷൻസും ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് വേണ്ടി വരുന്ന കോഴ്സ് ഓഫ് ആക്ഷനെ പറ്റിയൊരു ഐഡൻറ്റിഫിക്കേഷൻ ഐഡിയ ഐഡൻറ്റിഫിക്കേഷൻ നടത്തുന്നുണ്ട്. കൂടാതെ ഈ ഞാൻ അങ്ങനെ ഡിസിഷൻ ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എനിക്ക് കിട്ടാൻ പോകുന്ന എഫക്റ്റ് ആ എത്രമാത്രം എഫക്റ്റീവ്നെസ് അതിന് ഉണ്ടാവുക ഡിസിഷനെ കൊണ്ട് ഞാൻ എടുക്കുന്ന ഡിസിഷൻ കൊണ്ട് എത്രമാത്രം എഫക്റ്റീവ്നെസ് എനിക്കുണ്ട് അല്ലെങ്കിൽ ആ കോഴ്സ് ഓഫ് ആക്ഷൻ കൊണ്ട് ആ ഡിസിഷന് വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ തീരുമാനം ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നടത്തുന്ന കോഴ്സ് ഓഫ് ആക്ഷൻ കൊണ്ട് എനിക്കുണ്ടാകുന്ന എഫക്റ്റീവ്നെസ് എത്രയാണ് അതിൽ നിന്നുണ്ടാകുന്ന കോൺസിക്വൻസ് എന്തൊക്കെയാണ് അതിനെപ്പറ്റി എന്തുണ്ടാവുന്നത് കറക്റ്റായിട്ടൊരു ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു കഴിവുണ്ട്. അതിനുശേഷം ഇതെല്ലാം അനലൈസ് ചെയ്യണം. എന്ത് ചെയ്യുന്നത് ഒരു ഡിസിഷൻ നമ്മൾ അതിൻ്റെ ഈ എന്താ കറക്റ്റായിട്ടുള്ള റിസൾട്ടും കൂടെ അനലൈസ് ചെയ്യണം. എന്ത് ചെയ്യുന്നത് ഈ എല്ലാ കാര്യങ്ങളും കോഴ്സ് ഓഫ് ആക്ഷൻ അതോടൊക്കെ തന്നെ അവിടുത്തെ എന്താ നമ്മുടെ ഡിസിഷൻ എടുക്കാനുണ്ടാകുന്ന സാഹചര്യം ഡിസിഷൻ ഓൾട്ടർനേറ്റീവ്സ് എല്ലാം ഐഡൻറ്റിഫൈ ചെയ്ത് അവിടെ നമുക്ക് കിട്ടുന്ന ഔട്ട്കംസിനെയും കൂടെ ഒന്ന് വിലയിരുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു ഡിസിഷൻ മേക്ക് ഒരു ഡിസിഷൻ എപ്പോഴും എടുക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു ഒരു തീരുമാനത്തിലേക്ക് ഒരു ഡിസിഷൻ മേക്കിങ്ങിലേക്ക് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിസിഷൻ നമ്മൾ ഇത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നു ഉറപ്പിക്കുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ആ ഡിസിഷൻ മേക്കിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന അഥവാ അതിനെ അച്ചീവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കമ്പോണൻസ് നമുക്കുണ്ട്. ദ ആർ ദ എസൻഷ്യൽ കമ്പോണൻസ് ഓഫ് ഡിസിഷൻ മോഡൽ. ഒരു ഡിസിഷൻ എടുക്കാൻ ഡിസിഷൻ മേക്കിംഗ് എന്ന പ്രോസസ്സിനകത്ത് എസൻഷ്യൽ കമ്പോണൻസ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന അഞ്ചെണ്ണം. ദ ആർ ദ എസൻഷ്യൽ കമ്പോണൻസ് ഓഫ് ഡിസിഷൻ മോഡൽ. ദ ഫസ്റ്റ് വൺ ഈസ് ഡിസിഷൻ മേക്കർ. നെക്സ്റ്റ് വൺ ഈസ് ഡിസിഷൻ ഓൾട്ടർനേറ്റീവ്. തേർഡ് വൺ ഈസ് സ്റ്റേറ്റ് ഓഫ് നേച്ചർ. ഫോർത്ത് വൺ ഈസ് പേ ഓഫ്. ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് ഓപ്പർച്യൂണിറ്റി ലോസ്. അഞ്ച് എസൻഷ്യൽ കമ്പോണൻസ് ആണ് ഒരു ഡിസിഷൻ മേക്കിംഗ് മോഡലിനുള്ളത്. ഏതൊക്കെയാണ്? ഡിസിഷൻ മേക്കർ, ഡിസിഷൻ ഓൾട്ടർനേറ്റീവ്സ്, സ്റ്റേറ്റ് ഓഫ് നേച്ചർ, പേ ഓഫ് ആസ് വെൽ ആസ് ദ ഓപ്പർച്യൂണിറ്റി ലോസ്. ആദ്യം നമ്മൾ തുടങ്ങാം ഡിസിഷൻ മേക്കർ. പേര് പോണത് തന്നെ ഡിസിഷൻ മേക്ക് ചെയ്യുന്ന ആൾ, ആ തീരുമാനം എടുക്കുന്ന ആളെ നമ്മൾ എന്ന് വിളിക്കുന്നത്. എന്തിനെപ്പറ്റിയാണ്, ഏത് പ്രോബ്ലത്തിനെ പറ്റിയാണോ എനിക്കൊരു ഡിസിഷൻ തീരുമാനം എടുക്കേണ്ടത് ആ തീരുമാനം എടുക്കാനായിട്ട് നിയോഗിക്കപ്പെട്ടയാൾ ആ അയാളെ നമ്മൾ എന്ന് വിളിക്കുക, ആ ആളെ നമ്മൾ എന്ന് വിളിക്കുക ഡിസിഷൻ മേക്കർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ഡിസിഷൻ മേക്കറിനെ സംബന്ധിച്ച് ആ ഡിസിഷൻ മേക്കർ എന്താ ചെയ്യേണ്ടത്, അയാളുടെ മുമ്പിലുള്ള പോസിബിലിറ്റീസിനെ എല്ലാം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ ഓരോ പോസിബിലിറ്റീസിൽ നിന്നുണ്ടാകുന്ന എഫക്റ്റും എഫക്റ്റീവ്നെസ്സും അതോടൊപ്പം തന്നെ കോൺസിക്വൻസും എല്ലാം ഐഡൻറ്റിഫൈ അതിന് ശേഷം വേണം ചെയ്യാനായിട്ട് ഡിസിഷൻ മേക്കർ ആ ഡിസിഷൻ കറക്റ്റായിട്ട് ചൂസ് ചെയ്യാനായിട്ട്. എൻ്റെ സെക്കൻഡ് വൺ ഈസ് ഡിസിഷൻ ഓൾട്ടർനേറ്റീവ്. ഡിസിഷൻ ഓൾട്ടർനേറ്റീവ് എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിസിഷൻ ആ പേര് പറഞ്ഞാൽ ഡിസിഷൻ ഓൾട്ടർനേറ്റീവ്സ്. ഒരു തീരുമാനം നമ്മളെടുക്കുമ്പോൾ ആ തീരുമാനത്തിൽ ആ തീരുമാനം കൂടാതെ അതേ സ്റ്റേറ്റിൽ വേറെ എന്തൊക്കെ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ വേറെ എന്തൊക്കെ ഓൾട്ടർനേറ്റീവ് പോസിബിലിറ്റീസ് ആണ് നമുക്കുള്ളത് അതിനാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിസിഷൻ ഓൾട്ടർനേറ്റീവ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു തീരുമാനം ഞാൻ എടുക്കാനായിട്ട് ഇപ്പോൾ ഞാൻ ഒരു സ്കൂള് ചൂസ് ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ ടെൻത്ത് സ്റ്റാൻഡേർഡ് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത് ഹയർ സെക്കൻഡറി അഡ്മിഷൻ ഞാൻ സ്കൂളിൽ ചൂസ് ചെയ്യും. അപ്പോൾ ഒരു ഒരു സ്കൂള് മാത്രമല്ല എൻ്റെ മുമ്പിലുള്ളത് അല്ലേ, ഒരുപാട് സ്കൂളുകളുണ്ട് അല്ലേ. അപ്പോൾ ഈ ആ എല്ലാ എല്ലാ ഓപ്ഷൻസും ഓരോ സ്കൂളുകളെന്ന് പറയുന്നത് എൻ്റെ മുന്നിലുള്ള ഓരോ ഓൾട്ടർനേറ്റീവ്സാണ്. അപ്പോൾ ഈ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും എഫക്റ്റീവ്നെസ്സും കോൺസിക്വൻസസും ഞാൻ ഐഡൻറ്റിഫൈ ചെയ്ത് അത് എന്നെ എപ്രകാരം എനിക്ക് അത് എന്നിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റും കൂടെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത് ഇതിനകത്ത് കറക്റ്റായിട്ട് സ്കൂളിനെ ഞാൻ ചൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കറക്റ്റ് സ്കൂളിനെ ഞാൻ ഡിസൈഡ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഇവിടെ അതേ പറയുന്നുള്ളൂ നമ്മളൊരു തീരുമാനം എടുക്കേണ്ട അവസ്ഥ വരുമ്പോഴത്തേക്ക് ആ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം അല്ലെങ്കിൽ ആ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് എന്തൊക്കെ ഓൾട്ടർനേറ്റീവ്സ് എന്തൊക്കെ അതർ പോസിബിലിറ്റീസ് ആണ് എൻ്റെ മുൻപിലുള്ളതെന്ന് അത് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ആദ്യം ഒന്ന് അനലൈസ് ചെയ്യും. അപ്പോൾ ആ ഒരു അതർ പോസിബിലിറ്റീസ് നമ്മൾ എടുക്കേണ്ട ആ തീരുമാനത്തിന് വേണ്ട പോസിബിലിറ്റീസ് എന്തൊക്കെയാണോ അതിനാണ് എന്ത് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത് ഡിസിഷൻ ഓൾട്ടർനേറ്റീവ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഡിസിഷൻ ഓൾട്ടർനേറ്റീവ്സ് ഇഷ്ടംപോലെ നമ്മളുടെ മുൻപിലുണ്ടാകും. ഞാൻ പറഞ്ഞതൊക്കെ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ചൂസ് ചെയ്യണമെങ്കിൽ ഇഷ്ടംപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ മുമ്പിൽ അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും
ഒരു റെഫറൻസ് കൊടുത്തു. അപ്പോൾ അവിടെ പഠിച്ച അവിടുത്തെ പ്രീവിയസ് സ്റ്റുഡൻസിനോടൊക്കെ ചോദിച്ച് അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്നതൊക്കെ ചോദിച്ച് ആ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും ക്വാളിറ്റി നമ്മളൊന്ന് അനലൈസ് ചെയ്യുക അല്ലേ. അപ്പോൾ അങ്ങനെ പലരുടെയും പ്രീവിയസ് എക്സ്പീരിയൻസും അവരുടെ ഔട്ട്കംസും എല്ലാം അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഡിസിഷൻ നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അതുപോലൊക്കെ ഉള്ളൂ, നമ്മളുടെ നമുക്കൊരു ഡിസിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ, ഡിസിഷൻ മേക്കറിന് ഒരു ഡിസിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുൻപിൽ ഇഷ്ടംപോലെ ഡിസിഷൻ ഓൾട്ടർനേറ്റീവ്സ് കാണും. ഈ ഓൾട്ടർനേറ്റീവ്സിൽ അദ്ദേഹത്തെ ഏറ്റവും സ്യൂട്ടബിളും തോന്നുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ പ്രീവിയസ് എക്സ്പീരിയൻസും അതിൻ്റെ അതിൽ നിന്ന് കിട്ടിയ ഔട്ട്കംസും ഒക്കെ ഉപയോഗിച്ച് ഡിസിഷൻ മേക്കറിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് ഡിസിഷൻ ആയിരിക്കും ആരെടുക്കുന്നത്, ഡിസിഷൻ മേക്കർ അക്സെപ്റ്റ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ദ സെക്കൻഡ് component of decision mode, there is decision alternative. And a third component is state of nature. സ്റ്റേറ്റ് ഓഫ് നേച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു തീരുമാനം, അതായത് ഒരു ഡിസിഷൻ ഞാൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഡിസിഷനെ അഫക്റ്റ് ചെയ്യുന്നതും അതേസമയം ഡിസിഷൻ മേക്കറിന് ഒരു രീതിയിലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ള കുറച്ച് ഇവൻറ്റ്സ് ആ ഡിസിഷനെ അഫക്റ്റ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അതിന് നമ്മൾ എന്ത് വിളിക്കുന്നത്, സ്റ്റേറ്റ് ഓഫ് നേച്ചർ എന്ന് വിളിക്കുന്നത്. അതായത് ഒരു ഡിസിഷൻ മേക്കറിനെ സംബന്ധിച്ച് ആ ഡിസിഷൻ മേക്കറിന് ഒരു തീരുമാനം എടുക്കണം. ഇപ്പോൾ ഒരാളെ ഒരു വ്യക്തിക്ക് ഒരു തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ ആ തീരുമാനം എടുക്കാനായിട്ട് അല്ലെങ്കിൽ ആ എടുക്കുന്ന തീരുമാനം, അതായത് ആ അദ്ദേഹം എന്ത് തീരുമാനമാണോ അല്ലെങ്കിൽ എന്ത് ഡിസിഷനാണോ അദ്ദേഹം അക്സെപ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഡിസിഷനെ അഫക്റ്റ് ചെയ്യുന്നതും എന്നാൽ ഡിസിഷൻ മേക്കറിന് ഒരു രീതിയിലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ള അണ്ടർ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കറിൻ്റെ കൺട്രോൾ അല്ലാത്തതുമായിട്ടുള്ള ചില എന്താ പറയുക എൻവയോൺമെൻറ്റ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സ്റ്റേറ്റ്സ് ഓഫ് നേച്ചർ നമ്മൾ വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ സ്റ്റേറ്റ് ഓഫ് എക്കോണമി, ഇപ്പോൾ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണെങ്കിൽ ആ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ് ബിസിനസ് ഫോം സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്തെ എക്കോണമിക് കണ്ടീഷൻ എന്ത് ചെയ്യും, അത് ഒരിക്കലും ആ ഡിസിഷൻ മേക്കർ അപ്പോൾ എന്ത് ബിസിനസ്സാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നിട്ട് ആ ഒരിക്കലും അവിടുത്തെ എക്കണോമി എന്ത് ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. അറ്റ് ദ സെയിം ടൈം ആ എക്കണോമിക് കണ്ടീഷൻ ഓട്ടോമാറ്റിക് ആയിട്ട് എന്തിനെ അഫക്റ്റ് ചെയ്യും, ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ബിസിനസ്സിനെ ഞാൻ എടുക്കുന്ന തീരുമാനത്തിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ ആ സ്റ്റേറ്റ് ഓഫ് എക്കോണമി അത് എക്കണോമിക് കണ്ടീഷൻ ഓഫ് ദ കൺട്രി എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഓഫ് നേച്ചർ ഒരു സ്റ്റേറ്റ് ഓഫ് നേച്ചറിൻ്റെ എക്സാമ്പിളാണ്. അതുപോലെ തന്നെ വെതർ കണ്ടീഷൻസ് ഒരു രാജ്യത്തിൻ്റെ വെതർ കണ്ടീഷൻ ഒരു സ്ഥലത്തെ വെതർ കണ്ടീഷൻ. ഇപ്പം ഞാനൊരു എന്താ പറയുന്നത് ഒരു കൾട്ടിവേഷൻ ഒരു പ്ലാന്റേഷൻ തുടങ്ങണം ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ കറക്റ്റായിട്ടുള്ള ഞാൻ ഒരു എന്താ പറയുക ഒരു കൃഷി തുടങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആ കൃഷിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെതർ കണ്ടീഷൻ അല്ലെങ്കിൽ ഫേവറബിൾ ആയിട്ടുള്ള വെതർ കണ്ടീഷൻ ഒത്തുവരുന്ന സ്ഥലത്തെ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കൃഷി എനിക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്തിനും അത് ഞാൻ ഇറക്കുന്ന ആ കൃഷിയുടെ ഔട്ട്കമ്മിന് എന്ത് ചെയ്യും, അത് അഫക്റ്റ് ചെയ്യും. പക്ഷേ എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഞാനെന്ന ഡിസിഷൻ മേക്കറിനെ സംബന്ധിച്ച് ഒരു രീതിയിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എൻ്റെ കൺട്രോളിലല്ലാത്തൊരു കാര്യമാണ് ഇവിടുത്തെ ക്ലൈമാറ്റിക് അഥവാ വെതർ കണ്ടീഷൻസ് പറയുന്നത്. അപ്പോൾ വെതർ കണ്ടീഷൻ പറയുന്നത് അപ്പോൾ എന്തിൻ്റെ എക്സാമ്പിളാണ്, സ്റ്റേറ്റ് ഓഫ് നേച്ചറിൻ്റെ എക്സാമ്പിളാണ്. അതായത് ഒരു ഡിസിഷൻ മേക്കറിനെ സംബന്ധിച്ച് അദ്ദേഹം എടുക്കുന്ന ഡിസിഷൻസിനെ അഫക്റ്റ് ചെയ്യുന്നതും എന്നാൽ അദ്ദേഹത്തിന് ഒരു രീതിയിലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ള ചില സ്റ്റേറ്റ്സ് ഉണ്ട്. ആ സ്റ്റേറ്റ്സ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സ്റ്റേറ്റ്സ് ഓഫ് നേച്ചർ എന്ന് നമ്മൾ വിളിക്കുന്നത്. സോ ദാറ്റ്സ് അബൌട്ട് ദ തേർഡ് കമ്പോണൻറ്റ്, ദാറ്റ് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് നേച്ചർ. ആൻഡ് ദ ഫോർത്ത് കമ്പോണൻറ്റ് ഈസ് പേ ഓഫ്. പേ ഓഫ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ ഡിസിഷൻ മേക്കർ എടുക്കുന്ന ഡിസിഷനിൽ നിന്നും അതായത് കോഴ്സ് ഓഫ് ആക്ഷൻ അതുകൊണ്ട് തന്നെ ആ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ആ ഡിസിഷൻ മേക്കർ കൺസിഡർ ചെയ്ത ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടൊക്കെ തന്നെ അവിടുത്തെ സ്റ്റേറ്റ് ഓഫ് നേച്ചർ എല്ലാം അനലൈസ് ചെയ്ത് പുള്ളി എടുക്കുന്ന ഡിസിഷനിൽ നിന്നും പുള്ളിക്ക് കിട്ടുന്ന ന്യൂമറിക്കൽ ഔട്ട്കം, അതായത് പുള്ളിക്ക് കിട്ടുന്ന ആ ഡിസിഷൻ മേക്കറിന് കിട്ടുന്ന റിസൾട്ടിൻ്റെ ന്യൂമറിക്കൽ അല്ലെങ്കിൽ ഔട്ട്കത്തിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ ആണ് എന്ന് വിളിക്കുന്നത് പേ ഓഫ് എന്ന് വിളിക്കുന്നത്. അതായത് ഒരു ഡിസിഷൻ മേക്കറിനെ സംബന്ധിച്ച് ആ ഡിസിഷൻ മേക്കർ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ, ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ എടുക്കുന്ന തീരുമാനത്തിൽ നിന്നും അദ്ദേഹം അഫോർഡ് ചെയ്യേണ്ടി വരുന്നെങ്കിൽ അദ്ദേഹത്തിന് അഫോർഡ് ചെയ്യുന്ന ന്യൂമറിക്കൽ വാല്യൂ
ന്യൂമറിക് ഔട്ട്കത്തിനെ നമ്മൾ വിളിക്കുന്നത് പേ ഓഫ് എന്ന് വിളിക്കുന്നത് ഇഫ് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ പേ ഓഫ് എന്ന് പറയുന്നത് ഏത് ഇറ്റ് ഈസ് ഓഫ് ദ ഫോം ഓഫ് പ്രോഫിറ്റ് ഓർ ഇറ്റ് ഈസ് ഓഫ് ദ ഫോം ഓഫ് ലോസ് അത് ആ പേ ഓഫ് എന്ന് പറയുന്നത് പ്രോഫിറ്റിൻ്റെ ഫോമിലും വരാം എന്തായിട്ടും വരാം ലോസിൻ്റെ ഫോമിലും വരാം അപ്പോൾ ഈ പേ ഓഫ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഏത് എത്ര ടൈം പീരീഡിലേക്കാണ് ഇപ്പോൾ ഒരു വർഷത്തെ പേ ഓഫ് ആയിരിക്കും അല്ലെങ്കിൽ വൺ ഇയർ ആയിരിക്കും അല്ലെങ്കിൽ വൺ മന്ത് ആയിരിക്കും ആ ടൈം ആ സ്പെസിഫിക് ടൈം പീരീഡ് ഫോർ വിച്ച് ദ പേ ഓഫ് ഈസ് ഡിറ്റർമൈൻഡ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസിഷൻ ഹൊറിസോൺ എന്ന് വിളിക്കും എത്ര സമയത്തേക്കാണ് നമ്മൾ ആ പേ ഓഫ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ സ്പെസിഫിക് ടൈം പീരീഡ് നമ്മൾ വിളിക്കുന്നത് ഡിസിഷൻ ഹൊറിസോൺ എന്ന് വിളിക്കുന്നത് സോ ദാറ്റ്സ് അബൌട്ട് പേ ഓഫ് ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ കമ്പോണൻ്റ് ഓഫ് ഡിസിഷൻ മോഡൽ ഇസ് ഓപ്പർച്യൂണിറ്റി ലോസ് ആ പേര് പോണത് തന്നെ അവസരത്തെ ഓപ്പർച്യൂണിറ്റി എന്ത് ചെയ്യുന്നു ലോസ് ആ ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ നമ്മളൊരു ഒരു തീരുമാനം ഒരു കറക്റ്റായിട്ടൊരു തീരുമാനം ഇപ്പോൾ എനിക്ക് ഒരു കറക്റ്റായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ ഒരു കറക്റ്റായിട്ടൊരു തീരുമാനം എടുക്കേണ്ട സമയത്ത് ഞാൻ എടുത്ത ഡിസിഷൻ എന്ത് ചെയ്തു പോയി തെറ്റിപ്പോയി വേറൊരു ആ മറ്റൊരു ഓൾട്ടർനേറ്റീവ് ഡിസിഷൻ എടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷെ എനിക്ക് എന്ത് കിട്ടുമായിരുന്നു സക്സസ് ആയിട്ട് വരുമായിരുന്നു അറ്റ് ദ സെയിം ടൈം ഞാൻ ആ ഒരു ഓൾട്ടർനേറ്റീവ് ചൂസ് ചെയ്യാതെ മറ്റൊരു ഡിസിഷൻ ഞാൻ എന്ത് ചെയ്തു ചൂസ് ചെയ്തു അപ്പോൾ അതുമൂലം എനിക്ക് എന്ത് സംഭവിച്ചു ലോസ് അഥവാ നഷ്ടം ഉണ്ടായി അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് ഞാൻ എനിക്ക് അച്ചീവ് ചെയ്യാമായിരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ എനിക്ക് നഷ്ടപ്പെട്ടത് കൊണ്ട് മിസ് ചെയ്തത് കൊണ്ട് എനിക്കുണ്ടാവുന്ന ലോസ് അതിനെ വിളിക്കുന്ന പേരാണ് എന്ത് ഓപ്പർച്യൂണിറ്റി ലോസ് ആ ഡിസിഷൻ മേക്കറിന് ഒരു ഒരു ഡിസിഷൻ കറക്റ്റായിട്ട് മേക്ക് ചെയ്യാനായിട്ട് മിസ് ചെയ്തത് വഴി ഉണ്ടാകാവുന്ന ലോസ് നമ്മൾ എന്ന് വിളിക്കുന്നത് ഓപ്പർച്യൂണിറ്റി ലോസ് എന്ന് നമ്മൾ വിളിക്കുന്നത് സോ ദ ഫൈവ് എസൻഷ്യൽ കമ്പോണൻസ് ഓഫ് ദ ഡിസിഷൻ മോഡൽ ആർ ഫസ്റ്റ് വൺ ഇസ് ഡിസിഷൻ മേക്കർ തീരുമാനമെടുക്കുന്നയാൾ സെക്കൻഡ് വൺ ഇസ് ഡിസിഷൻ ഓൾട്ടർനേറ്റീവ്സ് ആ തീരുമാനം എടുക്കാനായിട്ട് നമ്മുടെ മുമ്പിലുള്ള ഓൾട്ടർനേറ്റീവ് പോസിബിലിറ്റീസ് തേർഡ് വൺ ഇസ് സ്റ്റേറ്റ് ഓഫ് നേച്ചർ ആ ഡിസിഷൻ എടുക്കാനായിട്ട് ഒരു രീതി ആ ഡിസിഷൻ എടുക്കുന്ന ഡിസിഷനെ അഫക്റ്റ് ചെയ്യുന്ന അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് നോട്ട് അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ ഡിസിഷൻ മേക്കർ അങ്ങനെയുള്ള കാരണമെന്ന് വിളിക്കുന്നത് സ്റ്റേറ്റ് ഓഫ് നേച്ചർ എന്ന് വിളിക്കുന്നത് ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് പേ ഓഫ് ഏതർ ക്യാൻ ബി പ്രോഫിറ്റ് ഓർ ലോസ് ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഓപ്പർച്യൂണിറ്റി ലോസ് ഈസ് ആർ ദ ഫൈവ് എസൻഷ്യൽ കമ്പോണൻസ് ഓഫ് ദ ഡിസിഷൻ മോഡൽ അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത് എന്താണ് ഡിസിഷൻ എന്താണ് ഡിസിഷൻസ് എന്ന് പറഞ്ഞു ഡിസിഷൻസ് രണ്ട് രീതിയിലുണ്ടെന്ന് പറഞ്ഞു ഒരു ഡിസിഷൻ മേക്കർ എങ്ങനെയാണ് ഡിസിഷൻ എടുക്കുന്നത് നമ്മൾ പറഞ്ഞല്ലേ കോഴ്സ് ഓഫ് ആക്ഷൻ അനലൈസ് ചെയ്ത ഓരോ കോഴ്സ് ഓഫ് ആക്ഷൻ്റെയും ഡിസിഷൻ ഓൾട്ടർനേറ്റീവ്സിൻ്റെയും എഫക്റ്റീവ്നെസ്സും കോൺസിക്വൻസും എല്ലാം കൺസിഡർ ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന പേ ഓഫിനെ എല്ലാം അനലൈസ് ചെയ്ത് ചെയ്യുന്നത് ഒരു ഡിസിഷൻ മേക്കർ ഡിസിഷനിലേക്ക് എത്തിച്ചേരുന്നത് കൂടാതെ നമ്മൾ എന്നോട് പറഞ്ഞു ദ എസൻഷ്യൽ കമ്പോണൻസ് ഓഫ് ദ ഡിസിഷൻ മോഡലും അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗും നമ്മൾ പറഞ്ഞു ആൻഡ് വി ആർ മൂവിങ് ഓൺ ടു ദ ലാസ്റ്റ് ടോപ്പിക് ഓഫ് ദിസ് സെഷൻ ദാറ്റ് ഇസ് ദ സ്റ്റെപ്സ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ഡിസിഷൻ മേക്കിംഗ് പ്രൊസീജിയറിനകത്ത് ഉള്ള സ്റ്റെപ്സ് ഒരു തീരുമാനം ഞാൻ എടുക്കുമ്പോൾ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്കിപ്പോൾ നമ്മളുടെ ഈ പ്രായം നിങ്ങളുടെ ഈ പ്രായത്തിൽ എന്തെങ്കിലും തീരുമാനം എടുക്കാവുന്ന ഒരു കാര്യമൊന്നുമില്ല പക്ഷേ ഇപ്പോൾ നമ്മളൊരു ഫേം തുടങ്ങുക ഒരു ബിസിനസ് ഫേം ഒക്കെ തുടങ്ങുകയാണെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവിടെ ഓരോ തീരുമാനങ്ങൾക്കും എന്തുണ്ട് വിലയുള്ളത് അല്ലേ എങ്ങാണോ ഒന്ന് മിസ്സായി പോയി കഴിഞ്ഞാൽ അവിടെ വലിയൊരു ഓപ്പർച്യൂണിറ്റി ലോസ് ആയിരിക്കും അവിടെ ഹാപ്പൻ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ കറക്റ്റായിട്ട് അനാലിസിസ് നടത്തിയിട്ടുണ്ട് എന്ത് ചെയ്യാനായിട്ട് ഡിസിഷൻസ് നമ്മൾ മേക്ക് ചെയ്യാനായിട്ട് അപ്പോൾ അതിന് കറക്റ്റായിട്ട് ഒരു സ്റ്റെപ്പ് ബൈ പ്രൊസീജിയർ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് മാത്തമാറ്റിക്കൽ ആയിട്ട് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ദാറ്റ് ഈസ് ദ സ്റ്റെപ്സ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലൂടെ അഞ്ച് സ്റ്റെപ്സ് ആണ് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് വൺ ഈസ് ഐഡൻറ്റിഫൈ ആൻഡ് ഡിഫൈൻ ദ പ്രോസസ് ഓർ ഐഡൻറ്റിഫൈ ആൻഡ് ഡിഫൈൻ ദ പ്രോബ്ലം എന്താണ് എന്തിനെ പറ്റിയാണോ ഏതൊരു പ്രോസസ്സിനെ പറ്റിയാണോ അല്ലെങ്കിൽ ഏതൊരു പ്രോബ്ലത്തെ പറ്റിയാണോ നമുക്ക് ആ ഡിസിഷൻ എടുക്കേണ്ടത് ആ പ്രോബ്ലത്തിനെ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക ഐഡൻറ്റിഫൈ ചെയ്യുക ഡിഫൈൻ ചെയ്യുക ഒരു തീരുമാനമാണ് നമുക്ക് എടുക്കേണ്ടത് അപ്പോൾ അതിന് വേണ്ടി ആദ്യം എന്തിനെ പറ്റിയാണ് നമ്മൾ തീരുമാനം എടുക്കേണ്ടത് ആ കാര്യത്തിനെ പറ്റി നമുക്ക് എന്ത് വേണം കറക്റ്റായിട്ടൊരു ബോധം വേണം അല്ലേ അപ്പോൾ ആ കറക്റ്റായിട്ട് ധാരണ വേണം അതുകൊണ്ടാണ് പറയുന്നത് വി ഹാവ് ടു ഐഡൻറ്റിഫൈ ആൻഡ് ഡിഫൈൻ ദ പ്രോസസ് ഓർ ദ പ്രോബ്ലം നമുക്ക് എന്തിനാണ് നമ്മുടെ മുമ്പിലുള്ള പ്രോബ്ലം എന്തിനെ പറ്റിയാണ് ഏത് പ്രോസസ്സിനെ പറ്റിയാണ് ഡിസിഷൻ എടുക്കേണ്ടത് അതിനെ കറക്റ്റ് നമ്മൾ എന്ത് ചെയ്യുക ഐഡൻറ്റിഫൈ ചെയ്യുക ഡിഫൈൻ ചെയ്യുക അതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ലിസ്റ്റ് ഓൾ സ്റ്റേറ്റ്സ് ഓഫ് നേച്ചർ ദാറ്റ് ആർ ലൈക്ക്ലി ടു ഒക്കെ എന്താണ് സ്റ്റേറ്റ്സ് ഓഫ് നേച്ചർ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഓഫ് നേച്ചർ എന്ന് പറയുമ്പോൾ നമ്മളെടുക്കുന്ന ഡിസിഷനെ അഫക്റ്റ് ചെയ്യുന്നതും എന്നാൽ ഇറ്റ് ഈസ് നോട്ട് അണ്ടർ ദ കൺ
കൺട്രോൾ ഓഫ് ദി ഡിസിഷൻ മേക്കർ ഡിസിഷൻ എടുക്കുന്ന ആളുടെ കൺട്രോൾ അല്ലാത്തതുമായ കുറച്ച് കാര്യങ്ങൾ എന്ന് വിളിക്കുന്നത് സ്റ്റേറ്റ് ഓഫ് നേച്ചർ എന്ന് വിളിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒക്കർ ചെയ്യാനായിട്ടുള്ള ഡിസിഷൻ ഞാൻ എടുക്കുമ്പോഴത്തേക്കും ഒക്കർ ചെയ്യാൻ സാധ്യതയുള്ള എല്ലാ സ്റ്റേറ്റ്സ് ഓഫ് നേച്ചറിനെ മുൻപ് നമ്മളൊന്ന് എന്യൂമറേറ്റ് ചെയ്തു ലിസ്റ്റ് ചെയ്യുക കാരണം ഈ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്സ് ഓഫ് നേച്ചർ ഒക്കർ ചെയ്യാൻ ആ സ്റ്റേറ്റ്സ് ഓഫ് നേച്ചറിൻ്റെ പോസിബിലിറ്റിയും കൂടെ കണക്കിലാക്കി വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ആ ഡിസിഷനെ നമ്മൾ അവിടെ ആപ്റ്റ് ആയിട്ട് ചൂസ് ചെയ്യാം And the third one is identify all course of action available to the decision maker. Decision maker ne sambandhichi ore decisions edukkan ore decisions carry out cheyyanayitte endakka course of actions adheham cheyane endakka procedure ode adheham kadannu pone ore decision achieve cheyyanayitte edakka course of actions carry out cheyanam ennane patti endiyana adine patti ella method or identification ne identify cheyanam that is identify all course of action available to the decision maker decision maker ne cheyyavuna ella allengi decision maker na munpilulla ella course of action available aayittla ella course of actions ne mundhe correct aayittu identify cheyya and fourth one is express the payoff resulting from each combination of states of nature and course of action adayada nammalde existing aayittla state of nature le ee course of action carry out cheyumba nammal namak ariyavunna reethil actions aa decision achieve cheyyanayittu venda actions carry out cheyumba ava nammalulla combination result aayittu kittunna payoff aa payoff ne endiya correct aayittu identify allengil express cheyya nammal states of nature edekana identify edu namak avade aa decision edukkandi varumbol carry out cheyandi varum course of action identify appo ee exist cheyunna avade exist cheyunna states of nature il njan edakka course of actions carry out cheyumbol engenekki aarik enik undavunna payoff aa payoff allengi aa profit or loss ne patti endiya correct aayittu or identification expression undayirikkana and the last step is apply appropriate decision theory model to select the best course of action from the given list on the basis of criterion to get optimal payoff that is apply appropriate decision theory model to select the best course of action from the given list on the basis of a criterion to get optimal payoff adayada eda decision nammal edukkanengil namak optimal aayittulla payoff profit aanengil maximum ലോസ് ആണെങ്കിൽ മിനിമം അപ്പോൾ ഒപ്റ്റിമൽ ആയിട്ടുള്ള പേ ഓഫ് കിട്ടുന്ന രീതിയിൽ നമ്മുടെ നമ്മൾ എന്ത് ചെയ്യാനൊരു ഡിസിഷൻ നമ്മൾ എടുക്കാനായിട്ട് അപ്പോൾ ഇവിടെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക പ്രോബ്ലത്തിന് ഐഡൻറ്റിഫൈ ചെയ്യുക അതിനുശേഷം അവിടുത്തെ സ്റ്റേറ്റ്സ് ഓഫ് നേച്ചറിനെ ഐഡൻറ്റിഫൈ ചെയ്യുക കോഴ്സ് ഓഫ് ആക്ഷൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക ഇവ തമ്മിൽ ഇവയുടെ കോമ്പിനേഷൻ സ്റ്റേറ്റ്സ് ഓഫ് നേച്ചറും കോഴ്സ് ഓഫ് ആക്ഷൻ്റെ കോമ്പിനേഷൻ വഴി ഉണ്ടാകുന്ന പേ ഓഫിനെ ഐഡൻറ്റിഫൈ ചെയ്യുക അതിനുശേഷം ഫിഫ്ത്ത് സ്റ്റെപ്പായിട്ട് എന്താ പറയുന്നത് ഒപ്റ്റി നമുക്ക് ആവശ്യമുള്ള ഒപ്റ്റിമൽ ആയിട്ടുള്ള പേ ഓഫ് കിട്ടുന്ന രീതിയിൽ എങ്ങനെ നമുക്കൊരു ഡിസിഷൻ ചൂസ് ചെയ്യാം എന്നുള്ളത് എന്തിൻ്റെ ഹെൽപ്പ് അപ്ലൈ ചെയ്യാം എന്ന് തീരുമാനിക്കുമ്പോൾ എന്തിൻ്റെ ഹെൽപ്പ് അപ്ലൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഡിസിഷൻ തിയറി മോഡൽസിൻ്റെ ഹെൽപ്പ് അപ്ലൈ ചെയ്ത് എന്തെടുക്കുക ഡിസിഷൻ എടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഡിസിഷൻ തിയറി മോഡൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ നെക്സ്റ്റ് സെഷനകത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഈ നമ്മൾ പഠിക്കാൻ പോകുന്ന ഡിസിഷൻ തിയറി മോഡൽസ് ഉപയോഗിച്ച് ഒപ്റ്റിമൽ പേ ഓഫ് കിട്ടുന്ന രീതിയിൽ എന്ത് ചെയ്യുക ഒപ്റ്റിമൽ പേ ഓഫ് റിസൾട്ട് ചെയ്യുന്ന രീതിയിൽ ഡിസിഷൻ തിയറി മോഡൽസിനെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഒരു കറക്റ്റായിട്ടുള്ള ഡിസിഷൻ എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് സോ സ്റ്റെപ്സ് ഫോർ ഡിസിഷൻ മേക്കിംഗ് പ്രൊസീജിയർ എന്ന് പറയുന്നത് അഞ്ചെണ്ണമാണ് ആദ്യം നമ്മളുടെ പ്രോസസ്സ് അല്ലെങ്കിൽ പ്രോബ്ലത്തെ കണ്ടിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക ഡിഫൈൻ ചെയ്യുക അതിനുശേഷം എന്ത് ചെയ്യുക അവിടെ എക്സിസ്റ്റ് ചെയ്യാൻ പോസിബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്സ് ഓഫ് നേച്ചറിനെ ഐഡൻറ്റിഫൈ ചെയ്യുക അവിടെ നമുക്ക് ക്യാരി ഔട്ട് ചെയ്യേണ്ടി വരുന്ന കോഴ്സ് ഓഫ് ആക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക ഈ സ്റ്റേറ്റ് ഓഫ് നേച്ചറും കോഴ്സ് ഓഫ് ആക്ഷൻ്റെ കോമ്പിനേഷനായിട്ട് അവിടെ റിസൾട്ട് ചെയ്യപ്പെടുന്ന പേ ഓഫിനെ കറക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ഐഡൻറ്റിഫൈ ചെയ്യുക അതിനുശേഷം ഈ പേ ഓഫ് ഒപ്റ്റിമൽ ആയിട്ട് വരുന്ന രീതിയിൽ നമുക്ക് ഏത് ഡിസിഷൻ മോഡൽ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഏത് ഡിസിഷൻ മോഡൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ഡിസിഷൻ കിട്ടുന്നത് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക ഒരു കറക്റ്റായിട്ട് ഡിസിഷൻ മേക്ക് ചെയ്യുക അപ്പോൾ അങ്ങനെ അഞ്ച് സ്റ്റെപ്സ് ആണൊരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനകത്ത് ഉള്ളത് സോ ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്താണ് ഡിസിഷനും പഠിച്ചു ഡിസിഷൻ്റെ രണ്ട് ക്ലാസിഫിക്കേഷൻസ് നമ്മൾ പഠിച്ചു അതായത് സ്റ്റാറ്റിക് ആസ് വെൽ ആസ് സ്ട്രാറ്റജിക് ഡിസിഷൻസ് അതിനുശേഷം എസെൻഷ്യൽ കമ്പോണൻസ് ഓഫ് ഡിസിഷൻ മോഡലും അതുകൊണ്ട് തന്നെ സ്റ്റെപ്സ് ഫോർ ദ അല്ലെങ്കിൽ സ്റ്റെപ്സ് ഓഫ് മേക്കിംഗ് എ ഡിസിഷനും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇന്ന് പഠിപ്പിച്ച കാര്യമില്ല ലെക്ചർ നോട്ട്സ് ആയിട്ട് എനിക്ക് ഹോം അസൈൻമെൻറ്റ് നമുക്ക് പോസ്റ്റ് ചെയ്യുക ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ സെഷൻ താങ്ക് യു